சுசீலா மோனே சுசீலா யாரா சுசீலா மோனே சுசீலா ஆரா என்ன போக்கர் தர வாய் ചോദിക്കുന്നേ ഈ സമയത്താണോ ആരാന്ന് എന്താന്നോ ഒക്കെ ചോദിക്കുന്നേ എന്നാലും പറയാം ഞാൻ പൗലോസ് പുഞ്ചപ്പാടം കാവാലത്തൂന്ന് വരിക നിങ്ങൾ സുശീലനെ വിളിക്കുന്നേ ഇയാളെ കാര്യം പറ അതേ സുശീലന്റെ അമ്മ സുശീലന്റെ അമ്മ വെളുപ്പിനായിരുന്നു ജീവൻ പോണതിന് മുമ്പ് സുശീലിനെ കാണണം സുശീലിനെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു നിങ്ങൾ സുശീലിനെ വിളിക്കുന്നേ അല്ല എന്തെങ്കിലും അസുഖം എനിക്ക് അസുഖമൊന്നുമില്ല അല്ല സുശീലിന്റെ അമ്മയ്ക്ക് ആ കാണുമായിരിക്കും ഒരു നിർണായക സാഹചര്യമാ നിങ്ങൾ സുശീലിനെ വിളിക്കുന്നേ അല്ല അതേ പെട്ടെന്ന് അങ്ങോട്ട് പറയണം എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തായാലും അറിയേണ്ട കാര്യമല്ലയോ ചിതയൊരുക്കി കാത്തിരിക്കുക ബന്ധുക്കള് നിങ്ങൾ സുശീലിനെ വിളിക്കുന്നേ എന്താ എന്താ പൗലോസ് പറഞ്ഞാട്ടെ എന്നെ കൊണ്ടൊന്നും പറ്റിയാല എന്താ കാര്യം എന്ന് വെച്ചാ പറയൂ മോനെ അത് കാവാലത്തുനിന്ന് വരിക പൗലോസ് എന്റെ യേശോ പാടത്തെ ബണ്ടുവല്ലോ പൊട്ടിയോ നെല്ലിനും മുഞ്ഞുവല്ലോ ബാധിച്ചോ പറയൂ അല്ല കൊച്ചനെ പിന്നെ നിന്റെ അമ്മ 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 മയച്ചു അല്ല എന്റെ അമ്മ മരിച്ചിട്ട് വർഷം മൂന്ന് കഴിഞ്ഞല്ലോ അല്ല വർഷം എത്ര കഴിഞ്ഞാലും പെറ്റമ്മ പെറ്റപ്പ തന്നെയല്ലയോ വളരെ ശരിയാ ഇന്ന് വെളുപ്പിനെ മരിച്ചെന്നല്ലേ പറഞ്ഞത് ആര് പറഞ്ഞു പൗലോസ് നിന്നേ ഇനി അമ്മൂമ്മ വേണോ ആ അമ്മൂമ്മ തന്നെ അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അമ്മൂമ്മ അമ്മയായി പോയതാ സ്നേഹത്തിന്റെ നിറകൂടായിരുന്നു എന്നെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടോ താനാരോ ഗർഗുത്തിന്തകത്താരോ ഗർഗുതിനത്തിന്തകത്താരോ താനാരോ അല്ല മരിച്ചത് അച്ഛന്റെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ അച്ഛന്റെ അമ്മയാ അങ്ങനെയാണെങ്കിൽ അവര് മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞ എന്നാ അമ്മയുടെ അമ്മയായിരിക്കും സുശീലൻ ഇയാളെ അറിയോ കണ്ടിട്ടില്ല പക്ഷെ നല്ല പരിചയമില്ല പരിചയം കാണുകയല്ല ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരനല്ലയോ ഇയാളെ പോലെ വലിയ ഇയാൾ ആദ്യം പറഞ്ഞു അമ്മ മരിച്ചെന്ന് പിന്നെ പറഞ്ഞു അമ്മൂമ്മ മരിച്ചെന്ന് ഇപ്പൊ പറയുന്നു ഇങ്ങനെയുള്ള സത്യം പറയാം രാവിലെ സുശീലന്റെ വീടിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടോ ഒരു നിലവിളിയും ഉടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു തന്നെ ഇനി അച്ഛനാണോ ആ അച്ഛന അച്ഛൻ പോയേ നരും നിലവിളി പഞ്ചാര കൂടിയിട്ടായിരിക്കും അല്ല താൻ ആളാരാണെന്നറിയാതെ വന്ന പാടെ കേട്ട പാടെ സംശയം വേണ്ട വഴിയുണ്ട് എന്നാ പോയിട്ട് വരട്ടെ ഇല്ല പൗലോസേ നമുക്ക് ഒരുമിച്ച് പോകാവല്ലോ അവനൊന്ന് അകത്തോട്ട് പോയിട്ട് വരട്ടോ ഹലോ അച്ഛനാണോ അച്ഛാ ഒരു സംശയം അറിയാൻ വേണ്ടി വിളിച്ചതാ അവിടെ മരിച്ചത് അച്ഛനാണോ അമ്മ വേണോ അതാരാ എടാ വിധി ഇവിടെ ആരും മരിച്ചിട്ടില്ല അതെനിക്കറിയാം അല്ലെങ്കിൽ അച്ഛൻ മരിച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ വയ്ക്കട്ടെ ആരും മരിച്ചിട്ടില്ല അമ്മാവാ ഇനി ഏതെങ്കിലും തെണ്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ നീ അവന്റെ മീശ ശ്രദ്ധിച്ചോ ഞാനും ശ്രദ്ധിച്ച അമ്മാവ ചിലപ്പോ രാവിലെ ഇയാള് ധൃതിയിൽ ഷേവ് ചെയ്തപ്പോ ശരിയാവാത്തായിരിക്കും പാവല് അമ്മ ഓടണ്ട ഇതേപോലത്തെ 10 മീശ ഞാൻ അമ്മാവന് വാങ്ങിച്ചു തരാം.